ദ ലാസ്റ്റ് വാർ, അവസാന യുദ്ധം. ആയിരത്തി തൊള്ളായിരത്തി 1935 ബ്രിട്ടീഷ് എഴുത്തുകാരനായ നെയിൽ ഗ്രാൻഡ് എഴുതിയ ദ ലാസ്റ്റ് വാർ എന്ന പേരിലുള്ള ഒരു നാടകമാണ്. ലോകത്തിലെ പ്രബല രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൽ അവർ പരസ്പരം ജൈവായുധങ്ങൾ പ്രയോഗിക്കുന്നു. അവയിൽ നിറച്ചുവച്ചിരുന്ന ബാക്ടീരിയകളും വൈറസുകളും പെട്ടെന്ന് തന്നെ ശത്രുരാജ്യങ്ങളിൽ മാത്രമല്ല ഭൂമി മുഴുവൻ വ്യാപിച്ച് മനുഷ്യകുലത്തെ സമ്പൂർണമായി ഇവിടെ നിന്ന് തുടച്ചു നീക്കുന്നു. മനുഷ്യർ ഇല്ലാതായ ഭൂമിയിൽ കുറെ മൃഗങ്ങൾ ഒരിടത്ത് ഒരുമിച്ച് കൂടി സമ്മേളനം നടത്തുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം. മനുഷ്യൻ ഇല്ലാതായത് നന്നായി എന്ന അഭിപ്രായമാണ് നായയൊഴികെ ബാക്കി എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉള്ളത്. നായയ്ക്ക് മാത്രമാണ് തന്റെ യജമാനെ വല്ലാതെ മിസ് ചെയ്യുന്നത്. യുദ്ധക്കളങ്ങളിൽ മനുഷ്യന്റെ ഒപ്പം പോയപ്പോഴൊക്കെ താൻ ഇത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് കുതിരകൾ പറയുന്നുണ്ട്. തങ്ങളെ പൂർവികർ എന്ന് വിളിച്ച് മനുഷ്യൻ അപമാനിച്ചതിലാണ് കുരങ്ങൻ അമർഷം. മനുഷ്യന്റെ പൂർവികരാകാനും മാത്രം അത്ര ചീപ്പല്ലത്രേ ഈ കുരങ്ങുകൾ. വിശക്കുമ്പോൾ അല്ലാതെ താൻ ഒരു ജീവിയെയും കൊല്ലാറില്ലെന്നും എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ലായിരുന്നുവെന്നും സിംഹം വിലയിരുത്തുന്നു. മനുഷ്യന് ഒരു പരദീസ കൊടുക്കുക, അവനത് വളരെ വേഗം മാലിന്യങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഒരു മനസ്സ് കൊടുക്കുക, അവനത് അഹന്ത കൊണ്ട് നിറയ്ക്കും. സുന്ദരമായ കരങ്ങൾ നൽകിയാലോ, അവനതുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലാൻ ആയുധങ്ങളുണ്ടാക്കും. ഒരു പ്രവാചകനെ അയച്ചു കൊടുത്താലോ, അവൻ അദ്ദേഹത്തെ ആട്ടിയോടിക്കും എന്നൊക്കെയാണ് മനുഷ്യനെ ആദ്യം മുതൽ നിരീക്ഷിച്ചു വരുന്ന സർപ്പത്തിന് പറയാനുള്ളത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വിഡ്ഢിവർഗം, ദ സ്റ്റുപ്പിഡ് സ്പീഷ്യസ് എന്നാണ് മനുഷ്യനെ കുറിച്ച് പൊതുവായ ഒരു അഭിപ്രായം. ഒരു ശല്യം ഒഴിഞ്ഞുകിട്ടിയ സമാധാനമാണ് എല്ലാവർക്കും. മൃഗങ്ങൾ ഇത്തരത്തിൽ ചർച്ചകൾ തുടരുമ്പോഴാണ് മനുഷ്യകുലത്തെ തുടച്ചു നീക്കി ക്ഷീണിതനായ നമ്മുടെ വൈറസ് രംഗപ്രവേശനം ചെയ്യുന്നത്. മനുഷ്യർ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനായി തന്നെ ലബോറട്ടറിയിൽ വളർത്തിയെടുത്തതാണെന്നും കർമ്മഫലമാണ് ഇപ്പോൾ മനുഷ്യന് സംഭവിച്ചതെന്നും വൈറസ് അഭിപ്രായപ്പെടുന്നു. താൻ എത്രമാത്രം അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ലബോറട്ടറികളിൽ തന്നെ തീറ്റിപ്പോറ്റി ശാസ്ത്രജ്ഞന്മാർ സർവനാശത്തിനും വഴിവെച്ചുവെന്നാണ് വൈറസിന് പറയാനുള്ളത്. ഇത്തരത്തിൽ നാടകം പുരോഗമിക്കുമ്പോൾ രംഗത്തേക്കിതാ ഒരു മാലാഖ കടന്നുവരുന്നു. മനുഷ്യർ അവശേഷിക്കാത്ത ഭൂമി മുഴുവൻ ചുറ്റിക്കറങ്ങി നിരീക്ഷണം നടത്തിയിട്ട് വരികയാണ് ഈ മാലാഖ. മനുഷ്യൻ കെട്ടിപ്പൊക്കിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളും മഹാസൗധങ്ങളും വിജനമായിരിക്കുകയാണ്. ബഹിരാകാശത്തും ചന്ദ്രനിലുമൊക്കെ എത്തിയെന്ന ഊറ്റം കൊണ്ട് ശാസ്ത്രമാണ് എല്ലാമെന്ന് അഹങ്കരിച്ചിരുന്ന മനുഷ്യന്റെ സകല അഹന്തകളും ഇപ്പോൾ ഇതാ അവസാനിച്ചിരിക്കുന്നു. തന്നെ നേർവഴിക്ക് നടത്താനും ദൈവഹിതം അറിയിക്കാനും പ്രപഞ്ച സൃഷ്ടാവ് നിയോഗിച്ച എല്ലാ ഗുരുക്കന്മാരെയും അവൻ നിന്ദിക്കുകയും വധിക്കുകയും ചെയ്തു. അവന്റെ ബുദ്ധിശക്തിക്ക് നിദാനമായ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോൺ വലകൾ ആരുടെ സൂക്ഷ്മബുദ്ധിയിലാണ് കോർത്തിണക്കപ്പെട്ടത് എന്ന് അവൻ പരിഗണിച്ചില്ല. എല്ലാം തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് മാത്രമാണ് സാധിക്കുന്നതെന്ന് അഹങ്കരിച്ച് നടന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്നൊക്കെയാണ് മാലാഖയുടെ നിരീക്ഷണങ്ങൾ. അവസാന രംഗമെത്തുമ്പോൾ എങ്ങനെയോ വൈറസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക മനുഷ്യൻ ഇതാ കടന്നുവരുന്നു. അയാളെ വകവരുത്താനായി മൃഗങ്ങളെല്ലാം ക്രോധത്തോടെ ചീറിയെടുക്കുമ്പോൾ മാലാഖ അവയെ തടയുന്നു. എന്നാൽ മനുഷ്യവംശത്തിൽ ഏകനായി താൻ മാത്രം ഇനി ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും തന്നെ കൊല്ലുകയാണ് ഭേദമെന്നും അയാൾ പരിതപിക്കുന്നു. മനുഷ്യൻ പ്രപഞ്ചത്തോട് ചെയ്ത എല്ലാ അരുതായ്മകൾക്കും മറ്റ് ജീവജാലങ്ങളോട് അയാൾ മാപ്പ് ചോദിക്കുന്നു. മാലാഖ അയാളെ ആശ്വസിപ്പിച്ച് താങ്ങിയെടുത്ത് മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ തിരശ്ശീല വീഴുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ രണ്ടാം വർഷ ആർട്സ് ആൻഡ് സയൻസ് ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളതാണ് ഈ നാടകം. 85 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണെങ്കിലും ഈ കാലത്ത് ഈ നാടകം ഏറെ ചിന്തകൾക്ക് വക നൽകുന്നുണ്ട്. പ്രപഞ്ചം നമ്മുടേത് മാത്രമല്ലെന്നും മനുഷ്യൻ പാരസ്പര്യത്തിലെ ഒരു കണ്ണി മാത്രമാണെന്നും പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ഇന്നോളം കണ്ടെത്തിയ അറിവുകൾ
ഇനി അറിയാനുള്ളതിനോട് തുലനം ചെയ്യുമ്പോൾ സമുദ്രത്തിലെ ഒരു തുള്ളി ജലം പോലെ നിസാരമാണെന്നും തിരിച്ചറിവ് നേടേണ്ടതുണ്ട്. എല്ലാറ്റിലും ഉപരിയായി നമുക്ക് അജ്ഞാതമായ എന്നാൽ അനുഭവത്തിലൂടെ പ്രാപ്യമാകുന്ന പ്രപഞ്ച പൊരുളിനെ നമിക്കാനുള്ള വിനയമുണ്ടാകട്ടെ. അവിടുത്തെ അംഗീകരിക്കാൻ മനസ്സിന് വലിപ്പമില്ലെങ്കിൽ സാരമില്ല, നിന്ദിക്കാതിരിക്കാനെങ്കിലും മനുഷ്യന് നല്ല മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.